സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ വൻ വിലക്കുറവുമായി മൂലൻസ് ഹൈപ്പർ മാർട്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് ചാരുത പകരാൻ തന്റെ കലാവൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തുകയാണ് അങ്കമാലി നായത്തോട് സ്വദേശിയായ ചിത്രകലാകാരൻ കെ ആർ സുബ്രൻ. വർണ്ണവിസ്മയം തീർത്ത് സുബ്രൻ തയ്യാറാക്കിയ കട്ടൌട്ടുകൾ രാഹുൽ കടന്നുപോകുന്ന വീഥികളെ അലങ്കൃതമാക്കും. കഴിഞ്ഞ 40 വർഷത്തോളമായി ചിത്രകലാരംഗത്ത് സജീവമാണ് അങ്കമാലി നഗരസഭ മുൻ കൌൺസിലർ കൂടിയായ കെ ആർ സുബ്രൻ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് നടത്തിയ പോരാട്ടങ്ങളിൽ ഊന്നിയാണ് ചിത്രരചന. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദണ്ഡിയാത്രയ്ക്ക് സമാനമാണ് പുതിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെന്ന് സുബ്രൻ പറയുന്നു. നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ ഏറ്റവും വലിയ ഒരു സമരമാണ് ദണ്ഡിയാത്ര. ആ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഇന്ത്യ എങ്ങനെയായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു എനിക്ക് രാഷ്ട്രീയത്തിലുണ്ടായ ആളാണ്. എനിക്കറിയാം വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മുടെ കേരളത്തിൽ കാണുന്ന കാര്യങ്ങളല്ല. അവിടെയൊക്കെ കുറച്ചുകൂടി താഴേക്കുള്ള വിഭാഗങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ജീവിക്കാനൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു മോചനം എല്ലാം ഒരു ജോഡോ യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ജാഥ നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇന്ത്യക്ക് ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ യാത്രയ്ക്ക് മാത്രമേ സാധിക്കൂ. ആ ജോഡോ യാത്ര ദണ്ഡിയാത്രയുമായി ബന്ധിപ്പിക്കാനാണ് ഞാൻ ഒരു ശ്രമം നടത്തിയത്. പുതിയ നടത്തുന്ന ദണ്ഡിയാത്രയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇത് രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ച് ഇത്തരം ഒരു വർക്ക് ചെയ്യാനുള്ള തീരുമാനമുണ്ടായത്. ഇനാമൽ പെയിന്റ് ഉപയോഗിച്ച് വരച്ച് ബാംബൂ പ്ലേയിൽ ഒരുക്കിയിട്ടുള്ള കട്ടൌട്ടുകൾ ഏവരെയും ആകർഷിക്കും. ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനമാണ് ഇതിന് പിന്നിലുള്ളത്. ഒരു ചെറുതും വലുതുമായ അനവധി ഈ ജോഡോ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയുണ്ടായി. ശരിക്കും ദണ്ഡിയാത്ര 17 നേതാക്കളാണ്. നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ സമയപരിധിയും സാമ്പത്തിക പ്രശ്നങ്ങളുള്ള എൻ്റെ പേരിൽ ഒരു 7 പേരാണ് ഉദ്ദേശിച്ചത്. അതായത് മഹാത്മാഗാന്ധി, ദീൻദയാൽ, ദത്തുഭായ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഈ ജാഥയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. നമ്മളെ പിക്ചർ കാണുന്ന പോലെ തന്നെയാണ് നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്ത്യയുടെ ഭൂപടം 16 പക്കം. ഗാന്ധിജി 6 നമുക്ക് കുറച്ച് എക്സാലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കൊരു വിഷയം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു അതേ ഫിഗർ ചെയ്താൽ അത്ര എടുപ്പുണ്ടാവില്ല. അപ്പോൾ ലോങ്ങിലൊക്കെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്സൈറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സമയം ഒരു 2 അടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് പിന്നിലെ എഫേർട്ട് എന്ന് പറഞ്ഞത് പ്ലൈവുഡ് വാങ്ങി നമ്മളത് സ്കെച്ച് ഇട്ടിട്ട് പിന്നെ അത് ഔട്ട്ലൈൻ കട്ട് ചെയ്ത് അങ്ങനെ പിന്നെ അത് ഫ്രെയിമാക്കി എന്നിട്ട് വേണം പെയിന്റ് ചെയ്യാൻ. അപ്പോൾ സമയം എടുത്തിട്ടുണ്ട്, നല്ല അധ്വാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. തനിക്ക് വരുമാനം കിട്ടേണ്ടതായ ആർട്ട് വർക്കുകളെല്ലാം ഈ ദിവസങ്ങളിൽ ഒഴിവാക്കിയിരിക്കുകയാണ് സുബ്രൻ. 22 രാഹുൽ ഗാന്ധി അങ്കമാലിയിലെത്തുമ്പോൾ വീഥികളെ അലങ്കൃതമാക്കാൻ തന്റെ സൃഷ്ടികൾ ഉണ്ടാകും എന്നതിനേക്കാൾ വലിയ ചാരിതാർത്ഥ്യം മറ്റൊന്നിലൂടെയും ലഭിക്കില്ലെന്ന് വിശ്വസിക്കുകയാണ് കെ ആർ സുബ്രൻ എന്ന ചിത്രകലാകാരൻ. അപ്പോളോ ആൻഡ് ലക്സ് ഹോസ്പിറ്റൽ, കറുകുറ്റി, അങ്കമാലി.